ഡി സി കോമിക്സിലെ ഗ്രീൻ ലാൻഡൺ എന്ന സൂപ്പർ ഹീറോ ക്യാരക്ടറിനെ ആസ്പദമാക്കി 2011 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സൂപ്പർ ഹീറോ മൂവിയാണ് ഗ്രീൻ ലാൻഡൺ. ഈ സിനിമ പറയുന്നത് ഹാൽ ജോർദാന്റെ കഥയാണ്. ഒരു ടെസ്റ്റ് പൈലറ്റായ അവന്റെ ജീവിതത്തിൽ നടക്കുന്ന ചില അവശ്യസനീയമായ കാര്യങ്ങളാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. ഒരു ഇന്റർ ഗാലക്ടിക് പോലീസ് ഫോഴ്സായ ഗ്രീൻ ലാൻഡൺ കോർപ്സിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മനുഷ്യനായിരുന്നു ഹാൽ ജോർദാൻ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തളക്കപ്പെട്ട ഒരു വലിയ ശക്തിയായ പാരലക്സ് രക്ഷപ്പെട്ട് ഭൂമിയെ നശിപ്പിക്കാൻ വരുന്നതും ഹാൽ ജോർദാൻ എങ്ങനെ ആ ശക്തിയെ ഇല്ലാതാക്കുന്നു എന്നൊക്കെയാണ് ഈ ചിത്രത്തിന്റെ കഥയായി പറയുന്നത്. 2 മണിക്കൂർ സമയദൈർഘ്യമുള്ള ഈ ചിത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് വാർണർ ബ്രോസ് പിക്ചേഴ്സ് ആയിരുന്നു. $200 മില്യൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ്. എങ്കിലും $220 മാത്രമേ ഈ സൂപ്പർ ഹീറോ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രപഞ്ചം കാത്തുസൂക്ഷിച്ചിരുന്നത് ഇമ്മോർട്ടൽസ് ആയിരുന്നു, അതായത് മരണമില്ലാത്തവർ. ഇച്ഛാശക്തിയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആയുധം. പ്രപഞ്ചത്തിലെ ഓരോ മുക്കും മൂലയും നോക്കിക്കാണാൻ അവർ മറ്റൊരു ലോകം തന്നെ പടുത്തുയർത്തു. ആ ലോകത്തിന്റെ പേരാണ് പ്ലാനറ്റ് ഓവ. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് നമ്മുടെ പ്രപഞ്ചത്തെ 3600 സെക്ടേഴ്സായി വിഭജിച്ചു, അതായത് 3600 ലോകങ്ങൾ. അതിൽ ഓരോ ലോകത്തേക്കും പവർഫുള്ളായ ഒരു മോതിരം അവർ അയച്ചിരുന്നു അവിടുത്തെ ഒരാളെ തിരഞ്ഞെടുക്കാൻ. പക്ഷെ ആ മോതിരത്തിന് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, തീരെ ഭയമില്ലാത്ത ഒരാളെ മാത്രമേ അത് തിരഞ്ഞെടുക്കൂ. അങ്ങനെ 3600 ലോകത്തു നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭയമില്ലാത്ത ആ ആളുകളുടെ പേരാണ് ഗ്രീൻ ലാൻഡൺ. അവരായിരുന്നു പിന്നീട് തങ്ങളുടെ ലോകത്തെ കാത്തുസൂക്ഷിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കലൊരു വലിയ ശക്തി അവതരിച്ചു. ഗ്രീൻ ലാൻഡേഴ്സ് അതുവരെ ഫേസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയായിരുന്നു അത്. ഭയമായുധമാക്കിയ ആ ശക്തിയുടെ പേരാണ് പാരലാക്സ്. അബിൻസൂർ എന്ന ഗ്രീൻ ലാൻഡേണിന് മാത്രമേ ആ ശക്തിയെ തളയ്ക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ഒരിക്കൽ അബിൻസൂർ അത് സാധിച്ചെടുക്കുകയും ചെയ്തു. ഒരു തകർന്ന ലോകമായ റയൂത്തിൽ വെച്ച് അദ്ദേഹം ആ പാരലാക്സിനെ തളച്ചു. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പ്ലാനറ്റ് റയൂത്ത് ആണ്. തകർന്ന് തരിപ്പണമായ ഒരു ലോകമാണത്. അവിടെ വെച്ച് കുറച്ച് ആളുകളുടെ പേടകം തകർന്നു പോയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ലോകത്തിലൂടെ മുന്നോട്ട് തന്നെ നടക്കുകയാണ് 3 പേർ. അവരുടെ പേടകം തകർന്ന കാര്യങ്ങളൊക്കെ അവർ വിളിച്ചറിയിക്കുന്നുണ്ട്, പക്ഷെ ആരും ഇതുവരെ അവരെ രക്ഷിക്കാൻ അങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവിടുത്തെ നിലം പിളർന്ന് അവർ നേരെ അടിയിലേക്ക് വീണു പോകുന്നു. വളരെ താഴ്ചയിലേക്കാണ് അവർ 3 പേരും ചെന്ന് വീഴുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് നോക്കുന്നു. അവർ കിടക്കുന്നതിന്റെ കുറച്ച് അപ്പുറത്തായി ഒരു രൂപം നിൽക്കുന്നുണ്ട്. അവർ സംശയത്തോടെ ആ രൂപത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അത് കണ്ണു തുറക്കുന്നു. അതോടൊപ്പം അവർ 3 പേരും വായുവിലേക്ക് വരാൻ തുടങ്ങി. അതിനെ കണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ് അവർ 3 പേരും. ആ രൂപമായിരുന്നു പാരലക്സ്. അബിൻസൂർ അതിനെ തളച്ചിരിക്കുന്നത് അവിടെയാണ്. ആ 3 പേരുടെയും പേടി കാണുമ്പോൾ ആ പാരലക്സ് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ 3 പേരും നന്നായി പേടിച്ചിട്ടുണ്ടല്ലേ, എന്തായാലും നല്ല കാര്യം എന്ന് പറഞ്ഞതിന് ശേഷം അത് വാ തുറക്കുന്നു. പെട്ടെന്ന് അതിന്റെ വായിൽ നിന്ന് വലിയ രീതിയിലുള്ള തീ ആ 3 പേരുടെയും ദേഹത്തേക്ക് ചെല്ലുന്നു. അതോടൊപ്പം ആ പേടിച്ച 3 ആത്മാക്കളെയും അത് തന്റെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നു. അങ്ങനെ ആ 3 പേരും വെറും ശരീരവുമായി താഴെ ചത്തു വീഴുന്നു. ആ പേടിച്ച 3 ആത്മാക്കളും കൂടെ തന്റെ ശരീരത്തിലേക്ക് കയറുമ്പോൾ പാരലാക്സിന്റെ ശക്തി കൂടാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ബന്ധിച്ചിരിക്കുന്നതെല്ലാം അത് പൊട്ടിച്ചെറിയുന്നു. അതിനുശേഷം ആ പാതാളത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ടോ പറന്നു പോകുന്നു. വർഷം 1993. സമയം രാത്രിയാണ്. തന്റെ റൂമിൽ ഉറങ്ങാൻ കിടക്കുകയാണ് ഹാൽ ജോർദാൻ. കുറെ നേരമായിട്ട് കിടന്നിട്ടും അവൻ ഉറക്കമൊന്നും വരുന്നില്ല. ഈ സമയം താഴെ എന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ട്. അവൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് താഴേക്ക് ചെന്ന് നോക്കുന്നു. അവിടെ അവന്റെ അച്ഛൻ അവന്റെ അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അച്ഛൻ ഒരു ടെസ്റ്റ് പൈലറ്റ് ആണ്. നാളത്തെ ദിവസം അദ്ദേഹത്തിന് ഒരു ടെസ്റ്റ് ഫ്ലൈയിങ് ഉണ്ട്. അതറിഞ്ഞ് ആകെ പേടിച്ചിരിക്കുകയാണ് അവന്റെ അമ്മ. അദ്ദേഹത്തെ ആ ഫ്ലൈയിങ്ങിന് വിടാൻ അവർക്ക് തീരെ മനസ്സ് വരുന്നില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവരെ സമാധാനിപ്പിക്കുന്നു. ഈ സമയം ഹാൽ അവിടെ നിൽക്കുന്ന അദ്ദേഹം കാണുന്നുണ്ട്. അച്ഛൻ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഹാൽ വേഗം അവന്റെ റൂമിലേക്ക് ചെല്ലുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അവന്റെ അച്ഛനും അങ്ങോട്ട് ചെല്ലുന്നു. അച്ഛനെ കാണുമ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. നാളത്തെ ഫ്ലൈയിങ്ങിൽ അച്ഛന് പേടിയൊന്നുമില്ലല്ലോ, അവൻ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ പേടിയോ, എന്റെ ഈ ജോലിക്ക് പേടിയൊന്നും പറ്റിയതല്ല ഹാൽ, അച്ഛൻ പറയുന്നു. അത് കേൾക്കുന്ന അവനാകെ സന്തോഷമായി. അങ്ങനെ അവനോട് ഗുഡ് നൈറ്റ് പറഞ്ഞതിന് ശേഷം അച്ഛൻ വേഗം അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. ഹാലിന് സ്കൂളിലേക്ക് പോകാനുള്ള സമയമായി. അവൻ വളരെ ഹറിയായി വേഗം വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷെ അവൻ സ്കൂൾ ബസ്സിൽ കയറുന്നില്ല, കാരണം അവൻ സ്കൂളിലേക്ക് ആയിരുന്നില്ല പോകുന്നത്. അവൻ പോകുന്നത് ആ ടെസ്റ്റ് ഫ്ലൈയിങ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം അച്ഛനോടൊരു ഹായ് ഒക്കെ പറഞ്ഞ് അവൻ അവിടെയുള്ള അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകുന്നു. അവന് 2 ഫ്രണ്ട്സ് ആണുള്ളത്. ഒരാളുടെ പേര് ഹെക്ടർ എന്നും ഒരാളുടെ പേര് കാരളെന്നുമാണ്. അവരുടെ 2 പേരുടെ അച്ഛന്മാരും പൈലറ്റുമാർ തന്നെയാണ്. അങ്ങനെ അവരോട് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഹാലും കാരളും ആ ടെസ്റ്റ് ഫ്ലൈയിങ് കാണാൻ പോകുന്നു. പക്ഷെ ഹെക്ടർ മാത്രം പോകുന്നില്ല. അവനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ആകെ അവന് കൂട്ടുകൂടാൻ താല്പര്യം ഉണ്ടായിരുന്നത് കാരോളിനോട് മാത്രമായിരുന്നു. എന്താ നീ അവരുടെ കൂടെ പോകുന്നില്ലേ എന്ന് അവന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം എന്ന മറുപടിയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുന്ന അവന്റെ അച്ഛനും ഓക്കെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ടെസ്റ്റ് ഫ്ലൈയിങ് തുടങ്ങാറായി. ഹാലിന്റെ അച്ഛൻ ആ വിമാനത്തിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതെല്ലാം കണ്ട് അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം ആർപ്പ് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിമാനം പതുക്കെ മുന്നോട്ട് ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും ഹാലും അവിടെ എത്തിയിരുന്നു. അവന്റെ അച്ഛൻ ആ വിമാനം ഓടിക്കുന്നത് കണ്ട് അവന് ഭയങ്കര സന്തോഷമായി. അവൻ സന്തോഷത്തോടെ കൈ പൊക്കി കാണിക്കാൻ തുടങ്ങി. അത് കാണുന്ന അവന്റെ അച്ഛനും വളരെ സന്തോഷമായി. അങ്ങനെ അദ്ദേഹം ആ വിമാനം
വിമാനം ഉയർത്താൻ തുടങ്ങി. പെട്ടെന്ന് ആ വിമാനത്തിന്റെ പുറകിലൊരു പൊട്ടിത്തെറി നടക്കുന്നു. അതോടൊപ്പം ആ വിമാനത്തിന്റെ കൺട്രോൾ പോവാൻ തുടങ്ങി. ആ വിമാനം കൺട്രോൾ വിട്ട് എങ്ങോട്ടൊന്നുമില്ലാതെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന ആളുകളെല്ലാം പേടിച്ച് പരക്കം പായുന്നു. അങ്ങനെ കൺട്രോൾ എല്ലാം വിട്ട് വളരെ വേഗത്തിൽ പറന്നു വന്ന ആ വിമാനം ആ എയർപോർട്ടിന്റെ പല ഭാഗങ്ങൾ ഇടിച്ചു തറക്കുന്നു. അതിനുശേഷം വളരെ വേഗത്തിൽ മറ്റൊരിടത്ത് ചെന്ന് വീഴുന്നു. അപ്പോഴേക്ക് ഹാലു അങ്ങോട്ട് ഓടിയെത്തുന്നു. അവൻ നോക്കുമ്പോൾ വിമാനം തകർന്നെങ്കിലും അച്ഛന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനാകെ സമാധാനമായി. അങ്ങനെ അവന്റെ അച്ഛൻ പതുക്കെ ആ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് ആ വിമാനം വളരെ ശക്തിയായി പൊട്ടിത്തെറിക്കുന്നു. അതിൽപ്പെട്ട് ഹാൽ പുറകിലേക്ക് തെറിച്ചു പോകുന്നു. അവൻ നോക്കുമ്പോൾ ആ വിമാനം മുഴുവൻ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഴുവനായും കത്തി ചാമ്പലായിക്കൊണ്ടിരിക്കുന്ന തന്റെ അച്ഛനെ നോക്കി നിസ്സഹായതയോടെ അവിടെ തന്നെ നിൽക്കാൻ മാത്രമേ ഹാലിന് സാധിക്കുന്നുള്ളൂ. അങ്ങനെ കുറെ വർഷങ്ങൾ കടന്നുപോയി. സെക്ടർ 2814 സ്ഥലം. അവിടെയാണ് അബിൻസൂർ ജീവിക്കുന്നത്. അവിടെ തന്റെ പേടകത്തിൽ നിൽക്കുകയാണ് അയാൾ. ഒരു ഗ്രഹത്തിൽ ഒരു വലിയ അപകടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അബിൻസൂർ. ഈ സമയം മറ്റൊരു ഗ്രീൻലാൻഡേണായ സിനിസ്ട്രോയുടെ ഒരു ഹോളോഗ്രാം അവിടെ പ്രത്യക്ഷപ്പെട്ട് അബിൻസൂറിനോട് സംസാരിക്കാൻ തുടങ്ങി. നീ ഇനി ആ ലോകത്തേക്ക് പോകണ്ട, അവിടെയുള്ള ആളുകളെല്ലാം മരിച്ചു കഴിഞ്ഞു. ആ യെല്ലോ പവറിന്റെ ശക്തി അവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്, സിനിസ്ട്രോ പറയുന്നു. അതേക്കുമ്പോ അപ്പം ഗാർഡിയൻസ് എന്ത് പറയുന്നു? അബിൻസൂർ സംശയത്തോടെ ചോദിക്കുന്നു. അവരൊന്നും തന്നെ പറയുന്നില്ല, എല്ലാവരും സൈലന്റ് ആണ്. നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വാ എന്ന് പറഞ്ഞതിന് ശേഷം ആ ഹോളോഗ്രാം അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു. സിനിസ്ട്രോ അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അബിൻസൂർ എന്തോ ആലോചിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അയാളുടെ ആ റിംഗിൽ ഒരു അലേർട്ട് വരുന്നു. അതോടൊപ്പം ആരോ അബിൻസൂർ എന്ന് വിളിക്കുന്ന ശബ്ദവും അയാൾ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുന്നു. അതിൽപ്പെട്ട് അയാൾ താഴേക്ക് തെറിച്ചു വീഴുന്നു. അത് ആ പാരലാക്സ് ആയിരുന്നു. അത് അലറിക്കൊണ്ട് അയാളുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അബിൻസൂർ അതിനെതിരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ അതിനെ ഏൽക്കുന്നില്ലായിരുന്നു. വെറിയോടെ അയാളെ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ശക്തി. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ പാരലാക്സ് അബിൻസൂറിന് നേരെ ഫയർ ചെയ്യുന്നു. നല്ല രീതിയിൽ തന്നെ അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ വേഗം അവിടെയുള്ള ഒരു ബട്ടൺ അമർത്തുന്നു. അതോടൊപ്പം അയാൾ വളരെ വേഗത്തിൽ ആ പേടകത്തിന്റെ താഴേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ താഴെ ചെന്നതിന് ശേഷം അയാളുടെ ഒരു ചെറിയ പേടകത്തിൽ കയറി അയാൾ വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ എത്ര വേഗത്തിൽ പോയിട്ടും ആ പാരലാക്സ് അയാളെ വിടാതെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അയാൾ അയാളുടെ ആ മോതിരത്തിലേക്ക് നോക്കി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു പ്ലാന്റിലേക്ക് പോയി അവിടെയുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. പിന്നെ ആ പാരലാക്സ് തിരിച്ചു വന്നിരിക്കുന്നു എന്ന കാര്യം ഗാർഡിയൻസിനെ കൂടെ അറിയിച്ചേക്ക് എന്നൊരു സന്ദേശം കൂടെ അയാൾ ആ മോതിരത്തിലൂടെ പറയുന്നു. അതിനുശേഷം പുതിയൊരു ഗ്രീൻലാൻഡിനെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും അടുത്തുള്ള ഒരു ലോകത്തേക്ക് അയാൾ വേഗം യാത്രയാകുന്നു. ഇതേ സമയം തന്റെ ആദ്യത്തെ ടെസ്റ്റ് ഫ്ലൈങ്ങിനായുള്ള ഓട്ടത്തിലാണ് ഹാൽ. കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവൻ എഴുന്നേറ്റത്. സമയമാണെങ്കിൽ ഒരുപാട് വൈകി. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് അവൻ കാറോടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ ആ എയർബേസിൽ എത്തി. ഫെറിസ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ഫ്ലൈറ്റാണ് അവൻ ഇന്ന് ടെസ്റ്റ് ഫ്ലൈ നടത്താൻ പോകുന്നത്. അവനെ കൂടാതെ അവന്റെ ഫ്രണ്ടായ കാരോളും ഇന്ന് ടെസ്റ്റ് ഫ്ലൈ നടത്തുന്നുണ്ട്. അവൻ ലേറ്റ് ആയി വന്നതുകൊണ്ട് തന്നെ അവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരോൾ. കുറച്ച് സമയം ഓരോന്ന് പറഞ്ഞ അവളെ സമാധാനിപ്പിച്ചതിന് ശേഷം അവർ രണ്ടുപേരും ഫ്ലൈയിങ്ങിന് പോകുന്നു. അങ്ങനെ അവരുടെ ടെസ്റ്റ് ഫ്ലൈ ആരംഭിച്ചു. വളരെ വേഗത്തിൽ ഓരോരോ വിമാനങ്ങൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാൾ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് വിമാനം പറത്തുന്നത്. അങ്ങനെ അവൻ വളരെ വേഗത്തിൽ മുകളിലോട്ട് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവന് അവന്റെ അച്ഛന്റെ അപകടത്തെക്കുറിച്ചൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. അതോടൊപ്പം കൺട്രോൾ എല്ലാം നഷ്ടപ്പെട്ട് ഫ്ലൈറ്റ് വളരെ വേഗത്തിൽ താഴേക്ക് വീഴുന്നു. പക്ഷെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം അവനെ വേട്ടയാടുന്നതുകൊണ്ട് ആ വിമാനം താഴേക്ക് പോകുന്ന അവൻ അറിയുന്നില്ല. ഫ്ലൈറ്റ് താഴെ വീഴാൻ പോവുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഇജക്ട് ആവണം എന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. പക്ഷെ അവനത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ കുറെ പോയി താഴെ എത്താറാവുമ്പോഴേക്കും പെട്ടെന്ന് അവൻ സ്ഥലകാലബോധം വീണ്ടെടുക്കുന്നു. അതോടൊപ്പം അവൻ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇജക്ട് ആവുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ ആ പാരച്യൂട്ടിൽ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവൻ. അവൻ നോക്കുമ്പോൾ ആ പുതിയ ഫ്ലൈറ്റ് താഴെ വീണ് പൊട്ടി തകർന്നാണ് കാണുന്നത്. അത് കണ്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. അങ്ങനെ അവൻ സേഫായി ആ ബേസിൽ തിരിച്ചെത്തി. ആ പുതിയ വിമാനം തകർത്തതുകൊണ്ട് എല്ലാവരും അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ എല്ലാ റൂൾസും തെറ്റിച്ചുകൊണ്ടുള്ള ഫ്ലൈയിങ് ആണ് നടത്തിയത് എന്ന കുറ്റങ്ങളെല്ലാം അവനിൽ ആരോപിച്ച് അവനെ പുറത്താക്കാനാണ് കമ്പനിയുടെ തീരുമാനം. അത് കേൾക്കുന്ന കാരോൾ സംസാരിക്കാൻ തുടങ്ങി. അവളാണ് ആ കമ്പനിയുടെ ഓണറിന്റെ മകൾ. അവനിപ്പോ പുറത്താക്കുന്നില്ല. എങ്ങനെയാണ് ആ ഫ്ലൈറ്റ് തകർന്നത് എന്നൊരു ഇൻവെസ്റ്റിഗേഷൻ കൂടെ ബാക്കിയുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അവനെ പുറത്താക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി, അവൾ പറയുന്നു. ഈ സമയം അവിടെ നിൽക്കുന്ന മറ്റൊരാൾ സംസാരിക്കാൻ തുടങ്ങി. അവന്റെ പേര് ബോബ് എന്നാണ്. നിനക്കുള്ള പണി ഉടനെ തന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം കാരോൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി. നീ ഇതെന്തൊക്കെയാണ് കാണിക്കുന്നത്, നിനക്ക് എന്താണ് പറ്റിയത്, അവൾ ചോദിക്കുന്നു. അത് കേൾക്കുന്ന അവൻ ഓരോരോ മുടന്ത ന്യായങ്ങൾ പറയാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോ നോക്ക് ഹാൾ, നമ്മളിപ്പോൾ കുട്ടികളല്ല. കുട്ടികൾ എങ്ങനെയാണോ ഇതിനെ നോക്കി കാണുന്നത്, അതുപോലെ തന്നെയാണ് നീ ഇപ്പോൾ ഇതിനെല്ലാം നോക്കി കാണുന്നത്. അതുകൊണ്ട് അതൊക്കെ വിട്ട് കുറച്ച് ബോൾഡ് ആയിട്ട് ചിന്തിക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു സങ്കടം ഉണ്ടാവുക എന്ന് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്നും പോകുന്നു. അതെല്ലാം കേട്ട് എന്തോ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അവൻ. ഇതേ സമയം ഏറ്റവും അടുത്തുള്ള ഗ്രഹം തേടിപ്പോയ അബിൻസൂർ ഇപ്പോൾ ഭൂമിയിൽ വന്ന് പതിച്ചിരിക്കുകയാണ്. ശക്തമായ വീഴ്ചയിൽ അയാളുടെ ആ പേടകമെല്ലാം തകർന്നു പോയിട്ടുണ്ട്. കൂടാതെ മുറിവേറ്റത് കൊണ്ട് തീരെ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ് അയാൾ. ഈ സമയം അയാൾ അയാളുടെ കൈ ഉയർത്തുന്നു. അതോടൊപ്പം അയാളുടെ മോതിരത്തിൽ നിന്ന് ഒരു പ്രകാശം മുകളിലേക്ക് പൊങ്ങി വരുന്നു. അത് കാണുന്ന അയാൾ സംസാരിക്കാൻ തുടങ്ങി. വേഗം ചെന്ന് ഏറ്റവും അനുയോജ്യനായ ഒരാളെ തെരഞ്ഞെടുത്തോണ്ട് പോവാ, അയാൾ ആ പ്രകാശത്തിൽ നോക്കിക്കൊണ്ട് പറയുന്നു. അയാൾ അത് പറഞ്ഞു തീർന്ന ഉടനെ തന്നെ ആ പ്രകാശം അവിടെ നിന്ന് മുന്നോട്ട് ചലിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ വേഗത്തിൽ ആ പ്രകാശം അവിടെ നിന്നും ദൂരേക്ക് പോകുന്നു. ഇതേ സമയം തന്റെ വീട്ടിലെത്തി നിൽക്കുകയാണ് ഹാൽ. അവൻ അപകടം പറ്റിയതെല്ലാം അവിടെ ന്യൂസിൽ കാണിക്കുന്നുണ്ട്. അവന്റെ ഫാമിലിയിൽ ഒരു കൊച്ചുകുട്ടിയെ ജെയ്സന്റെ 11th പിറന്നാളാണ്.
ആണെന്ന്. പക്ഷെ അവൻ ആ അപകടം സംഭവിച്ചതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ആ പിറന്നാൾ ആഘോഷിക്കാൻ ഒരു മൂടില്ല. അവരെല്ലാവരും അവിടെ നിന്നും പിരിയുന്നു. ഈ സമയം അവൻ വേഗം ജെയ്സന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഹാലിന് അപകടം പറ്റിയതറിഞ്ഞ് ജെയ്സനും ആകെ വിഷമത്തിലാണ്. അത് കാണുന്ന ഹാൽ അവൻ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ പച്ച വിളിച്ച് അങ്ങോട്ട് വരുന്നു. അതിനുശേഷം വളരെ വേഗത്തിൽ ഹാലിന്റെ ശരീരത്തിനകത്തേക്ക് കയറുന്നു. പക്ഷെ അവർ രണ്ടുപേരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം ഹാൾ അവന്റെ വിഷമമെല്ലാം മാറ്റുന്നു. അതിനുശേഷം ഒരു പ്ലെയിനിന്റെ കളിപ്പാട്ടം അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. ആ ഗിഫ്റ്റ് കണ്ട് ആകെ സന്തോഷത്തിലിരിക്കുകയാണ് ജെയ്സൺ. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഹാൽ വീടിന്റെ വെളിയിലേക്ക് വരുന്നു. പെട്ടെന്ന് അവന്റെ ശരീരത്തിലുള്ള ആ പച്ച വെളിച്ചം പുറത്തേക്ക് വരുന്നു. അതോടൊപ്പം അവൻ പൂർണ്ണമായി ആ വെളിച്ചത്തിന്റെ ഉള്ളിലാകുന്നു. അങ്ങനെ ആ വെളിച്ചം അവനെയും കൊണ്ട് വളരെ വേഗത്തിൽ മുകളിലേക്ക് പോകാൻ തുടങ്ങി. സിറ്റിക്ക് മുകളിലൂടെ ആ വെളിച്ചം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാൽ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൻ അതിനകത്ത് നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറെ പോയതിനു ശേഷം ആ വെളിച്ചം അവനെ ആ കടൽ തീരത്ത് കൊണ്ടിടുന്നു. അവൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. കുറച്ചപ്പുറത്തായി ആ പേടകം തകർന്നു കിടക്കുന്ന അവൻ കാണുന്നുണ്ട്. സംശയത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. ഈ സമയം അബിൻസൂർ അതിനകത്ത് നിന്ന് അനങ്ങുന്നു. ആ അനക്കം കാണുന്നവൻ വേഗം ആ പേടകത്തിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അയാളെ കണ്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അവൻ. അവൻ വേഗം അയാളെയും കൊണ്ട് ആ പേടകത്തിന്റെ പുറത്തേക്ക് വരുന്നു. അയാൾ തീരെ അവശനായിട്ടുണ്ട്. അയാൾ അവനോട് ആദ്യം പേര് ചോദിക്കുന്നു. അവൻ പേര് പറയുമ്പോൾ അയാൾ ആരാണെന്നുള്ള കാര്യം അയാൾ അവനോട് പറയുന്നു. പക്ഷെ അവൻ അതൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. അയാൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഈ സമയം അബിൻസൂർ ആ മോതിരം അവനെ കാണിക്കുന്നു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. ഈ മോതിരം ഇപ്പോൾ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ പേടകത്തിനുള്ളിൽ ഒരു ലാൻഡേൺ ഇരിക്കുന്നുണ്ട്. ഈ മോതിരം അതിനകത്ത് വെച്ച് ആ പ്രതിജ്ഞ നീ ചൊല്ലണം. നോക്ക് ഹാൾ, ഇത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്. അയാൾ അവനെ നോക്കിക്കൊണ്ട് പറയുന്നു. പക്ഷെ അതൊന്നും കേട്ടിട്ട് ഹാലിനൊന്നും മനസ്സിലായിട്ടില്ല. എത്രയും പെട്ടെന്ന് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് അവൻ ശ്രമിക്കുന്നത്. പക്ഷെ അവന്റെ ആ ശ്രമമെല്ലാം വിഫലമായി. വളരെ പെട്ടെന്ന് തന്നെ അയാൾ മരിച്ചു പോകുന്നു. അത് കണ്ട് വിഷമത്തോടെ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ. കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നതിന് ശേഷം അവൻ വേഗം എഴുന്നേറ്റ് അവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ വിളിച്ച് കാര്യം അറിയിക്കുന്നു. അവന്റെ ഫ്രണ്ട് അവന്റെ ജോലി സ്ഥലത്തായിരുന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഉടനെ തന്നെ അവൻ അവന്റെ വണ്ടിയുമായി വേഗം കടൽ തീരത്തേക്ക് ചെല്ലുന്നു. അവൻ നോക്കുമ്പോൾ ആ സ്പേസ് ഷിപ്പ് അവിടെ തകർന്നു കിടക്കുന്നുണ്ട്. കൂടാതെ ആ ലാൻഡേണുമായി ഹാളും അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ വേഗം ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ സമയം ഹാൾ ആ മോതിരം കാണിച്ചു കൊടുത്ത് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നു. അത് കേട്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അവൻ. പെട്ടെന്ന് രണ്ട് ഹെലികോപ്റ്റർ അങ്ങോട്ട് വരാൻ തുടങ്ങി. അത് കാണുന്ന ഹാൽ വേഗം അവനെയും കൂട്ടി അവന്റെ ജീപ്പിൽ അവിടെ നിന്നും പാഞ്ഞു പോകുന്നു. ഇതേ സമയം പ്ലാനറ്റ് ഓയിൽ നിന്നുകൊണ്ട് ഗാർഡിയൻസിനോട് സംസാരിച്ച് നിൽക്കുകയാണ് സിനിസ്ട്രോ. നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഒരു ഗ്രീൻ ലാൻഡേണാണ് മരിച്ചിരിക്കുന്നത്. അവനെ കൂടാതെ മറ്റു മൂന്ന് പേരും മരിച്ചിട്ടുണ്ട്. കൂടാതെ രണ്ട് ലോകത്തെ മുഴുവൻ ആളുകളും അറിയപ്പെടാത്ത ഒരു ശക്തി കാരണം തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ മുഴുവൻ ആ യെല്ലോ പവറിന്റെ ട്രേസസ് ഉണ്ടായിരുന്നു. അബിൻസൂർ അയച്ച അവസാനത്തെ മെസ്സേജും പിന്നെ ഈ നടന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ പാരലാക്സ് തന്നെയാണ് ഇതിന്റെ എല്ലാം കാരണം. സിനിസ്ട്രോ പറഞ്ഞു നിർത്തുന്നു. സിനിസ്ട്രോ പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം ഒരു ഗാർഡിയൻ സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാം അറിയുന്നുണ്ട് സിനിസ്ട്രോ, ഞങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാൾ പറയുന്നു. അതേക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തോ, അതിനുള്ളിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടാൻ പോവുകയാണ്, സിനിസ്ട്രോ ദേഷ്യത്തോടെ പറയുന്നു. ഈ സമയം മറ്റൊരു ഗാർഡിയൻ സംസാരിക്കാൻ തുടങ്ങി. നീ കരുതുന്നത് പോലെ ഇത് അത്ര എളുപ്പമല്ല സിനിസ്ട്രോ. ആ ശക്തി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അയാൾ പറയുന്നു. അതേക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങളെ കൊണ്ട് അതിനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നാണോ, സിനിസ്ട്രോ വീണ്ടും ചോദിക്കുന്നു. അതേക്കുന്ന ഗാർഡിയൻസ് ആരും ഒന്നും മിണ്ടുന്നില്ല. ഈ സമയം അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാവരും അത്ര വില കുറച്ചിട്ടാണ് ഞങ്ങളെ കാണുന്നതെങ്കിൽ ആ ധാരണ ഒന്ന് മാറ്റിയെടുത്തേക്ക്. അതിനുശേഷം ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളെ ഒന്ന് അനുവദിക്കി. വളരെ പവർഫുൾ ആയ ഒരുപാട് ഗ്രീൻ ലാൻഡേഴ്സ് എന്റെ കൂടെയുണ്ട്. അവരെല്ലാവരെയും വെച്ച് ആ ശത്രുവിനെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം, സിനിസ്ട്രോ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറയുന്നു. അതേക്കുന്ന ഗാർഡിയൻസ് എന്തോ ആലോചിച്ചതിന് ശേഷം തലയാട്ടുന്നു. ആ സമ്മതം കിട്ടിയ ഉടനെ തന്നെ സിനിസ്ട്രോ വേഗം അവിടെ നിന്ന് പറന്നു പോകുന്നു. അങ്ങനെ സമയം രാത്രിയായി. ഹെക്ടർ ഇപ്പോൾ അയാളുടെ ഓഫീസ് റൂമിൽ ഇരിക്കുകയാണ്. അയാൾ ഇപ്പോൾ വളർന്ന് അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടിലാണ് അയാൾ. ഈ സമയം രണ്ടുപേരും അങ്ങോട്ട് വന്ന് ബെല്ലടിക്കുന്നു. അവർ പറയുന്നത് ഹെക്ടർ അവരുടെ കൂടെ ഒരിടം വരെ ചെല്ലണമെന്നാണ്. പക്ഷെ ഹെക്ടറിന് അറിയുന്ന ആളുകളായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ സംശയിച്ച് നിൽക്കുകയാണ് അവൻ. അങ്ങനെ കുറച്ച് സമയത്ത് ആലോചനയ്ക്ക് ശേഷം അവൻ അവരുടെ കൂടെ പോകുന്നു. വളരെ സീക്രട്ടായ ഒരു സ്ഥലത്തേക്കാണ് അവരവനെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയതിനു ശേഷം ഒരു ലേഡി അവന്റെ അടുത്തേക്ക് വരുന്നു. അവര് ഒരു ഡോക്ടറാണ്, അമാൻഡ എന്നാണ് അവരുടെ പേര്. അവർ അവനെയും വിളിച്ചുകൊണ്ട് ആ ലാബിന്റെ മറ്റൊടത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടുത്തെ ആ സെറ്റപ്പ് ഒക്കെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഹെക്ടർ. അബിൻസൂറിന്റെ ആ ബോഡി അവിടെ കിടത്തിയിട്ടുണ്ട്. അത്ഭുതത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഹെക്ടർ. ഈ സമയം അമാൻഡ സംസാരിക്കാൻ തുടങ്ങി. ഇതൊരു ഏലിയനാണ്, നമ്മുടെ മനുഷ്യരാശി ആദ്യമായി കണ്ടെത്തിയ ഒരു ഏലിയൻ രൂപമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫിസിയോളജി എല്ലാം ചെക്ക് ചെയ്യാൻ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്, അവർ പറയുന്നു. അതേക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്നെ തന്നെ വിളിച്ചത്, അവൻ ആ ബോഡിയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ സ്കിൽസ് എല്ലാം ഈ ഒരു കാര്യത്തിന് അനുയോജ്യമാണെന്ന് തോന്നി. കൂടാതെ വേറൊരു കാരണം കൂടെ ഉണ്ട്, അതെനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ സാധിക്കത്തില്ല, അവർ പറയുന്നു. ഇതേ സമയം തന്റെ വീട്ടിലെത്തി നിൽക്കുകയാണ് ഹാൽ. അവൻ വേഗം മോതിരം എടുത്ത് കയ്യിലിടുന്നു. അതിനുശേഷം ആ ലാൻഡേൺ താഴെ വെച്ച് അവൻ പഠിച്ചിട്ടുള്ള പ്രതിജ്ഞയൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും അവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആകെ സംശയത്തിലിരിക്കുകയാണ് അവൻ. ഈ സമയം ആ ലാബിൽ അബിൻസൂറിന്റെ ആ ബോഡി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെക്ടർ. അയാൾ അയാളുടെ ഫൈൻഡിങ്സ് എല്ലാം അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ സമയം ഹാലിന്റെ കൈ തട്ടി ആ ലാൻഡേണിൽ നിന്നൊരു ലൈറ്റ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അതോടൊപ്പം അവൻ ഓട്ടോമാറ്റിക്കായി അവരുടെ ആ പ്രതിജ്ഞ പറയാൻ തുടങ്ങി. അവൻ പഠിച്ചു വെച്ചിരിക്കുന്ന ഒന്നുമല്ല അവൻ പറയുന്നത്, അത് അവനെ കൊണ്ട് പറയിപ്പിക്കുക.
ആണ്. ഈ സമയം ആ ലാബിൽ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനിടയിൽ ആ ശരീരത്തിനുള്ളിൽ നിന്നും പാരലാക്സിന്റെ ആ യെല്ലോ പവർ ഹെക്ടറിന്റെ കയ്യിൽ തട്ടുന്നു. ചെറിയൊരു പ്രകാശം അവന്റെ വിരലിൽ ഉണ്ടാവുന്നുണ്ട്. അത് കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ഹെക്ടർ. അങ്ങനെ പ്രതിജ്ഞയെല്ലാം ചൊല്ലിക്കഴിയുമ്പോൾ ആ ലാൻഡൻ കുറച്ചുകൂടി ശക്തമായി പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു സമയം കത്തി നിന്നതിന് ശേഷം ആ പ്രകാശം അണഞ്ഞു പോകുന്നു. അതെല്ലാം കണ്ട് അത്ഭുതത്തോടെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഹാൽ. ഈ സമയം വാതിലിൽ ഒരു മുട്ടേക്കുന്നു. അവൻ നോക്കുമ്പോൾ അത് കാരോൾ ആയിരുന്നു. ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അവൾ പറയുന്നു. അതേക്കുമ്പോൾ ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് പുറത്തേക്ക് പോകാം, അവൻ അവളെ നോക്കിക്കൊണ്ട് പറയുന്നു. അങ്ങനെ ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഹെക്ടറിന്റെ ഫൈൻഡിങ്സ് എല്ലാം അയാൾ ഡോക്ടർ അമാൻഡയെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. അയാൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ഈ മനുഷ്യരാശിയുടെ പുതിയൊരു കണ്ടുപിടുത്തം തന്നെയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ഇത്രയും കാലം ലോകത്തെ നോക്കിക്കണ്ടതുപോലെയല്ല കാണേണ്ടത്. ഈ കാര്യം ജനങ്ങളെല്ലാവരും അറിയുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ റിയാക്ഷൻ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അയാൾ ചോദിക്കുന്നു. അതേക്കുമ്പോൾ നോക്ക് ഹെക്ടർ, സത്യം മാത്രം തേടിയുള്ള ഒരു യാത്രയാണ് എന്റേത്. ഈ ലാബിന് വേണ്ടി കാശ് മുടക്കിയ ആരും തന്നെ ഇതൊന്നും വെളിയിൽ പറയാൻ ആഗ്രഹിക്കുന്നവരുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ കാര്യം ആരോടും പറയരുത്, അമാൻഡ പറയുന്നു. അതേക്കുന്ന ഹെക്ടർ ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം വേഗം അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം ഒരു ബാറിലിരുന്ന് സംസാരിക്കുകയാണ് ഹാലും കാരോളും. കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അവർ അവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ചെറുപ്പം മുതലേ ഹാലിനും കാരോളിനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവളെ പ്രൊപ്പോസ് ചെയ്യാം എന്ന് കരുതിയിട്ടും കൂടെയാണ് അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ആ സംസാരത്തിനിടയിൽ കാരോളിന് പറയാനുണ്ടായിരുന്നത് അവരുടെ ജോലിക്കാര്യത്തെ കുറിച്ച് തന്നെയാണ്. ഞാൻ ആ ഫ്ലൈറ്റിന്റെ ഓരോ എഞ്ചും പരിശോധിച്ചു, ആ ഫ്ലൈറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ ആക്സിഡന്റ് സംഭവിച്ചത്? അവൾ വീണ്ടും ചോദിക്കുന്നു. അത് കേൾക്കുന്ന ഹാലിനൊക്കെ ദേഷ്യം വരാൻ തുടങ്ങി. അവൻ അവളെ പിടിച്ചു മാറ്റിയതിന് ശേഷം വേഗം ബാറിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം അവൻ വേഗം അവന്റെ വണ്ടിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം നേരത്തെ കണ്ട ബോബും കൂട്ടരും അവന്റെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം അവൻ ആക്രമിക്കാൻ തുടങ്ങി. ഹാലും തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ മൂന്ന് പേരുണ്ടായതുകൊണ്ട് അവൻ അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അവൻ ഇടിച്ചിട്ടതിന് ശേഷം തിരിഞ്ഞു നടക്കുന്നു. ഈ സമയം ഹാൽ അവരെ വിളിക്കുന്നു. അവിടെ കിടക്കുന്ന കുറച്ച് കല്ലുകൾ വാരി എറിയാനാണ് അവൻ തീരുമാനിച്ചത്. പക്ഷെ അവൻ വിചാരിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ നടന്നത്. അവൻ എറിയാനായി കൈ ചുഴറ്റുമ്പോൾ അവന്റെ മുഷ്ടി വലുതായി എല്ലാവരെയും അത് ഇടിച്ച് തീർപ്പിക്കുന്നു. ആ ഒറ്റയിടയിൽ തന്നെ അവർ മൂന്ന് പേര് അവിടെ നിന്ന് തെറിച്ചു പോകുന്നു. അതോടൊപ്പം അവിടെ നിർത്തിയിട്ടിരിക്കുന്ന എല്ലാ കാറിന്റെ അലാറും ഓണാവാൻ തുടങ്ങി. അതെല്ലാം കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് അവൻ. അവൻ നോക്കുമ്പോൾ അവന്റെ കയ്യിലെ മോതിരത്തിൽ നിന്നും ഒരു പച്ച വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം ആ പച്ച വെളിച്ചം അവനെ പൂർണ്ണമായ ഒരു വലയത്തിന്റെ ഉള്ളിലാക്കുന്നു. അവൻ എത്ര ശ്രമിച്ചിട്ടും ആ വലയത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. അത് കാണുന്ന അവൻ ആ മോതിരം വലിച്ചുവരാൻ ശ്രമിക്കുന്നു. കുറെ നേരം ശ്രമിച്ചിട്ടും അതും അവനെ കൊണ്ട് പറ്റുന്നില്ല. പെട്ടെന്ന് അവൻ വായുവിലേക്ക് ഉയർന്നു പൊങ്ങുന്നു. അത് കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് അവൻ. ഈ സമയം വളരെ വേഗത്തിൽ ആ വലയം അവനെ കൊണ്ട് ആകാശത്തിലേക്ക് പറക്കാൻ തുടങ്ങി. ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ അവനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. ഇതേ സമയം തന്റെ ബെഡിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കടന്നുകൊണ്ടിരിക്കുകയാണ് ഹെക്ടർ. എന്ത് കാണിച്ചിട്ടും അയാൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. എന്തോ ഒരു വേദന അയാളെ വല്ലാണ്ട് ശല്യം ചെയ്യുന്നുണ്ട്. വേദന സഹിക്കാൻ വയ്യാതെ അയാൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് മുഖം കഴുകുന്നു. അതിനുശേഷം കണ്ണാടിയിൽ നോക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്നൊരു മഞ്ഞ പ്രകാശം വരുന്നുണ്ട്. അത് കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് അയാൾ. ഈ സമയം ആ പച്ച വലയം ഭൂമിയുടെ പുറത്തേക്കാണ് ഹാലിനെ കൊണ്ടുപോകുന്നത്. ബഹിരാകാശത്തെത്തിയതിന് ശേഷം വീണ്ടും അത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ കുറെ പോയി ഒരിടത്ത് എത്തുമ്പോൾ അവിടെ ഒരു വേം ഹോൾ കാണുന്നു. ആ വലയം നേരെ അവനെയും കൊണ്ട് ആ വേം ഹോളിന്റെ അകത്തേക്ക് കയറുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ ആ വേം ഹോളിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ആ വേം ഹോൾ അവസാനിച്ച് അവൻ പുറത്തേക്ക് വരുമ്പോൾ അവന്റെ മുന്നിലായി ഒരു ഗ്രഹം കാണുന്നുണ്ട്. ആ ഗ്രഹത്തിലേക്കാണ് ഇപ്പോഴവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും മനസ്സിലാകാതെ ആ ഗ്രഹത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ.